ടിപ്പു സുൽത്താനും അരവിന്ദ് കെജ്രിവാളും പിന്നെ കൊറോണയും. ഏറ്റവും പുതിയതായി സോഷ്യൽ മീഡിയയിലെ വ്യാജ ഫാക്ടറികൾ ഉൽപ്പാദിപ്പിച്ച ചില നുണകളെയാണ് ഇക്കുറി ഫേക്ക് കൗണ്ടർ തുറന്നുകാട്ടുന്നത്. ഡൽഹി പിടിക്കാൻ പഠിച്ച പണി 18 വയറ്റിയിട്ടുണ്ട് BJP. ആം ആദ്മി പാർട്ടി വികസനം ചർച്ചയാക്കിയപ്പോൾ BJPയുടെ ആവനാഴിയിൽ ആയുധങ്ങൾ പഴയവ തന്നെ. മതം, നുണ, വർഗീയത, അങ്ങനെ പോകുന്നു അവ. അരവിന്ദ് കെജ്രിവാളിനെ ഒരു പീഡന കേസിൽ പ്രതി ചേർത്തതാണ് നുണബോംബുകളിലെ ഏറ്റവും അവസാനത്തേത്. കുറച്ച് പഴയ കഥയാണ്. 1987 കാരാഗ്പൂർ IITയിൽ പഠിച്ചുകൊണ്ടിരിക്കെ 19-വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ കെജ്രിവാൾ പ്രതിയായിരുന്നു എന്നാണ് ആ കഥ. ദ ടെലിഗ്രാഫ് പത്രത്തിൻ്റെ കട്ടിംഗ് തെളിവായി കാട്ടിയാണ് ഈ കഥ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. 1987 June 8 പ്രസിദ്ധീകരിച്ചതാണെന്നാണ് പത്രക്കട്ടിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട ഈ വാർത്തയുടെ വസ്തുത എന്താണെന്ന് നോക്കാം. ഇത് FORDAY.com. ബെർലിൻ അഡ്രസ്സിലുള്ള ഈ വെബ്സൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഏത് വാർത്തകളും ഇവർ പത്രത്തിലേക്ക് പകർത്തും. ഏത് പത്രമെന്നോ എന്ത് വാർത്തയെന്നോ ഏത് തീയതിയെന്നോ നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് എങ്ങനെയെന്ന് ഇനി കാണാം. ഇതിൽ കാണുന്നതുപോലെ വാർത്ത വരുത്തേണ്ട പത്രത്തിൻ്റെ പേരും തീയതിയും തലക്കെട്ടും ഉൾപ്പെടുത്തേണ്ട വാർത്തയും നിങ്ങൾക്ക് ചേർക്കാം. വാർത്ത ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ജനറേറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് വേണ്ട പത്രം തയ്യാറായി വരും. ഈസിയായി അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതാ ഇതുപോലെ. കൗമാരക്കാരനായ കെജ്രിവാൾ എങ്ങനെ പീഡനക്കേസ് പ്രതിയായെന്ന് ഇനി കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഗാന്ധിയെയും നെഹ്റുവിനെയും പോലുള്ള ചരിത്ര പുരുഷന്മാർ ഇന്ന് നിരന്തരം ചർച്ചയാകുന്നുണ്ട്. അപാര മെയ്വഴക്കത്തോടെ ചരിത്രത്തെ ചിലർ അവർക്കനുകൂലമായി വളച്ചൊടിക്കുന്നുമുണ്ട്. അത്തരത്തിൽ വികലമാക്കപ്പെട്ട ഒരു ചരിത്രമാണ് ഇന്ന് ടിപ്പു സുൽത്താൻ്റെതായി മാറ്റിയെഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് വൈറലായ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ. വാഡിയ രാജാവിന് സൈന്യാധിപനായ ടിപ്പു സുൽത്താൻ മലബാറിൽ വന്നു. കുതിരപ്പുറത്ത് വന്ന ടിപ്പുവും പട്ടാളവും ക്രിസ്ത്യാനികളെ വെടിവെച്ചു കൊന്നു, ഹിന്ദുക്കളെ ഇല്ലാതാക്കി, പേടിപ്പിച്ച് വരട്ടി മുസ്ലിങ്ങളൊക്കെ. അല്ലാണ്ട് മലബാറിൽ മുസ്ലിം സ്വീകരിച്ചതൊന്നുമല്ല, ഇത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പേടിപ്പിച്ച് മതമാറ്റിയതാ 515 വർഷങ്ങൾക്കപ്പുറത്ത്. പിന്നീട് നമ്മൾ അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളുടെയൊക്കെ ഈ പൗരത്വ ബില്ലൊക്കെ വരുമ്പം കാണിച്ചത് തെറ്റാണ് കേന്ദ്രത്തിൽ നിന്ന്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, മുസ്ലിങ്ങളുടെ നിധി നിഷേധിക്കപ്പെടും, നമുക്ക് നിഷേധിക്കപ്പെടാം, പക്ഷെ മുസ്ലിങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരല്ല. ബോംബെയിൽ നമ്മൾ നിൽക്കുന്നത് ശിവസേന ഉള്ളതുകൊണ്ടാണ്. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ മുട്ടുമടക്കാതെ പൊരുതി മരിച്ച ടിപ്പു സുൽത്താൻ എന്ന രാജാവിനെ കുറിച്ചാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. ടിപ്പുവിനെ വെറും മതവെറിയൻ മാത്രമാക്കുന്ന ചിത്രീകരണം കർണാടകത്തിൽ 4 വോട്ടിന് വേണ്ടി BJP തുടങ്ങിവെച്ചതാണ്. അതുതന്നെയാണ് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കലിനെ പോലുള്ളവർ ഏറ്റുപിടിക്കുന്നതും. വസ്തുതകളുമായി പുലബന്ധം പോലും ഇല്ലാത്തവ. ടിപ്പു വോഡയാർ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു അത്രേ. ടിപ്പു സൈന്യാധിപനല്ല, മൈസൂരിൻ്റെ രാജാവായിരുന്നു. പല രാജാക്കന്മാരെയും പോലെ സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ടിപ്പു മലബാറിലെത്തുന്നത് പാലക്കാട് രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ്. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോട് പൊരുതിയാണ് ടിപ്പു ജീവൻ വെടിഞ്ഞത്. ആ ടിപ്പു എങ്ങനെയാണ് 515 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യാനികളെ മതം മാറ്റാനെത്തുന്നത്? വീഡിയോ വിവാദമായതോടെ ഫാദർ ഖേദം പ്രകടിപ്പിച്ചതിനാൽ കൂടുതൽ കീറിമുറിക്കുന്നില്ല. എന്നാൽ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുന്നത് ചരിത്രത്തെ മാറ്റിയെഴുതാൻ ശ്രമിക്കുന്നവർക്ക് വളം വെച്ചു കൊടുക്കലാണെന്ന് ഓർക്കുന്നത് നല്ലതാണ്. അഭിമാനിക്കാവുന്ന ഒരു പോയകാലം സ്വന്തമായി പറയാനില്ലാത്തവർ ചരിത്ര സത്യങ്ങളെ മായ്ച്ചു കളയാൻ ശ്രമം നടത്തും. ചരിത്ര പുസ്തകങ്ങളിൽ സ്വന്തം പേരെഴുതി ചേർക്കാൻ പല വഴികളും തേടും. സ്വന്തം താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടാത്തവർ അവർക്ക് അനഭിമതരാണ്. അത് നെഹ്റു ആയാലും ഗാന്ധി ആയാലും ടിപ്പു ആയാലും അങ്ങനെ തന്നെ. അവർക്ക് വളം വെച്ചു കൊടുക്കുന്നത് അവർ ചെയ്യുന്നതിനോളം തുല്യമായ പാതകം തന്നെയാണെന്ന് പറയാതെ വയ്യ. ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കൊറോണ വൈറസ് 20-ലധികം രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. 100,000 ആളുകൾ ഇതിനോടകം തന്നെ മരിച്ചു. ഭയപ്പെടാതെ വൈറസിനെയും അവ പരക്കുന്ന രീതികളെയും മനസ്സിലാക്കി ജാഗ്രതയോടെ പ്രവർത്തിക്കുക എന്നതാണ് കൊറോണയെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പക്ഷേ വൈറസിനേക്കാൾ വേഗതയിലാണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ ലോകമാകെ പരക്കുന്നത്. കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ഉടൻ തന്നെ അതേക്കുറിച്ചുള്ള വ്യാജ വാർത്തകളും വന്നു തുടങ്ങി.
ആദ്യം പുറത്തു വന്നത് കൊറോണ ബാധിച്ച് ചൈനയിൽ ആളുകൾ മരിച്ചു വീഴുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം മറ്റു വീഡിയോകളും ചിത്രങ്ങളും എത്തിത്തുടങ്ങി. വൈറസ് പൊട്ടിപ്പുറപ്പെട്ട വുഹാൻ മാർക്കറ്റ് എന്ന പേരിൽ വന്ന വീഡിയോ ആണ് അതിൽ ഏറെ ഷെയർ ചെയ്യപ്പെട്ടത്. പിന്നാലെ വൈറസ് ബാധയ്ക്കുള്ള കാരണങ്ങളും ഇത് ബാധിക്കാതിരിക്കാൻ ചെയ്യേണ്ട മുൻകരുതലുകളും വ്യാജന്മാർ തന്നെ ഉണ്ടാക്കി തുടങ്ങി. വെളുത്തുള്ളി വെള്ളം കുടിച്ചാൽ കൊറോണ ബാധിക്കില്ല എന്നു തുടങ്ങി ഗോമൂത്രവും ചാണകവും കൊണ്ട് കൊറോണ ചികിത്സിച്ചു മാറ്റാം എന്നുവരെ എത്തി കാര്യങ്ങൾ. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില വ്യാജ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൊണ്ട നനച്ചുകൊണ്ടേയിരുന്നാൽ കൊറോണ ബാധിക്കില്ലെന്നാണ് ഒരു വിവരം. തൊണ്ട നനയാതെ ഇത് വിഴുങ്ങേണ്ട, തെറ്റാണത്. മദ്യപിച്ചാൽ കൊറോണ വൈറസ് നശിച്ചു പോകുമെന്ന് കേട്ട് ദുശ്ശീലങ്ങളൊന്നും തുടങ്ങേണ്ട. മദ്യപിച്ചാൽ നശിക്കുന്നത് നിങ്ങളുടെ കരളായിരിക്കും. ബംഗളൂരുവിലെ ഹോമിയോ ക്ലിനിക്കിൽ കൊറോണയ്ക്ക് ചികിത്സ കണ്ടുപിടിച്ചെന്ന വാർത്തയും തെറ്റാണ്. ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടുമ്പോൾ അത് മുതലെടുത്ത് പ്രശസ്തരാകാൻ ചിലർ വരും. കൊറോണ വൈറസിന് പ്രത്യേക മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നോൺ വെജ് കഴിച്ചാൽ കൊറോണ വരുമെന്ന് പറയുന്നതോ? അതും തെറ്റ്. മൃഗങ്ങളിൽ നിന്നാണ് കൊറോണ വൈറസിൻ്റെ തുടക്കമെങ്കിലും അതിപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യനിലേക്കാണ് പടരുന്നത്. മഹാദുരന്തങ്ങൾ കൺമുമ്പിലെത്തുമ്പോൾ പോലും ഒരു കൂസലുമില്ലാതെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നവർ ഒന്നോർത്താൽ കൊള്ളാം. കഴിഞ്ഞ ദിവസം ചൈനയിൽ സെറിബ്രൽ പാൾസി ബാധിച്ച ഒരു 17-കാരൻ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പട്ടിണി കിടന്ന് മരിച്ചു. അവൻ്റെ വീട്ടുകാർ കൊറോണ ബാധിച്ച് ചികിത്സയിലായിരുന്നു. ദുരന്തഭീതിയും വ്യാജ വാർത്തകൾ തീർത്ത പേടിയും കാരണം ഒരു കുഞ്ഞുപോലും ഉണ്ടായില്ല അവന് ഒരു തുള്ളി വെള്ളമെത്തിക്കാൻ.